ഹായ് എല്ലാവർക്കും മലയാളി സ്റ്റാറ്റിസ്റ്റിഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് പുതിയൊരു ഏരിയയാണ്, അതായത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. അപ്പോൾ അതിൻ്റെ വളരെ ഇൻട്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, അതിൻ്റെ എല്ലാവിധ ടെസ്റ്റുകളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ പാരാമെട്രിക് ടെസ്റ്റിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. എന്താണ് ഇൻഫറൻസ്? നമുക്കറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് കയ്യിൽ കിട്ടുന്ന ഇൻഫോർമേഷൻസ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ഇൻഫറൻസ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ഒരു കാര്യത്തെ പറ്റിയിട്ട് നമുക്കിപ്പോൾ കിട്ടുന്ന കുറച്ച് ഇൻഫോർമേഷൻസ് വെച്ചിട്ട് ഒരു സയൻറ്റിഫിക് ആയിട്ട് നമ്മളൊരു കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരുന്ന ഒരു ബ്രാഞ്ചാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നമുക്ക് അറിയാത്ത കാര്യത്തിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു വാല്യൂവോ അതല്ലെങ്കിൽ അതിന് ലൈ ചെയ്യാവുന്ന ഒരു ഇൻ്റർവലോ കണ്ടുപിടിക്കുന്നു, അതിനെ നമ്മൾ എസ്റ്റിമേഷൻ എന്ന് പറയുന്നു. രണ്ടാമതായിട്ട് നമുക്കറിയാത്തൊരു കാര്യത്തെ പറ്റിയിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് അതിനെ വാലിഡേറ്റ് ചെയ്യുന്നു, ഇതിനെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് നമ്മൾ പറയുന്നു. ഇതിൽ എസ്റ്റിമേഷൻ തിയറി എന്ന് പറയുമ്പോൾ എസ്റ്റിമേഷൻ തിയറിയിൽ രണ്ട് തരത്തിലാണ് വരുന്നത്. ഒന്ന് പോയിൻ്റ് എസ്റ്റിമേഷനും രണ്ടാമത്തത് ഇൻ്റർവെൽ എസ്റ്റിമേഷനും. അതായത് നമുക്കറിയാത്തൊരു കാര്യത്തെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ പോയിൻ്റ് എസ്റ്റിമേഷൻ എന്നും, അതല്ല അത് ലൈ ചെയ്യുന്നൊരു ഇൻ്റർവലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിനെ ഇൻ്റർവൽ എസ്റ്റിമേഷൻ എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റർവൽ എസ്റ്റിമേഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് പോയിൻ്റ് എസ്റ്റിമേഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ടെമ്പറേച്ചറൊക്കെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുള്ളത് ഒരു പെർട്ടിക്കുലർ ലെവലിൻ്റെ ഇടയിലായിരിക്കും ടെമ്പറേച്ചർ വരിക എന്നാണ്. ഓക്കെ, അതായത് അവിടെ ചെയ്യുന്ന നമ്മൾ ഇൻ്റർവൽ എസ്റ്റിമേഷനാണ്. അതുപോലെ തന്നെ ഒരു എക്സാമിനേഷൻ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു 20 മാർക്ക് കിട്ടും അല്ലെങ്കിൽ 35 മാർക്ക് കിട്ടും എന്ന് കൃത്യമായിട്ടുള്ളൊരു പോയിൻ്റ് അല്ല നമ്മൾ പറയുന്നത്. നമ്മൾ സാധാരണ പറയാറ് 20 മുകളിൽ കിട്ടും അല്ലെങ്കിൽ 30 താഴെ കിട്ടും തുടങ്ങിയൊരു ഇൻ്റർവെൽസാണ് നമ്മളിപ്പോഴും എസ്റ്റിമേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇൻ്റർവൽ എസ്റ്റിമേഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലി യൂസ് ചെയ്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിലോട്ട് പോവാണ്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൽ പറയുമ്പോൾ ഫസ്റ്റ് പറയണം എന്താണ് ഹൈപ്പോത്തസിസ്. ഓക്കെ, അപ്പോൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ഹൈപ്പോത്തസിസിനെ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അറിയാത്ത ഒരു കാര്യത്തെ പറ്റിയിട്ട്, നമുക്ക് ഒരു ധാരണയും ഇല്ലാത്ത ഒരു കാര്യത്തെ പറ്റിയിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ടാക്കുന്നു. ഈ സ്റ്റേറ്റ്മെൻറ് ഉണ്ടാക്കിയതിന് ശേഷം അതിനെ വാലിഡേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് തരത്തിലുള്ള ടെസ്റ്റിംഗ് വരുന്നുണ്ട്. ഒന്ന് സിമ്പിൾ ഹൈപ്പോത്തസിസും ഒന്ന് കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസും. നമുക്ക് അറിയാത്ത കാര്യത്തെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു നിർവചനം നമ്മൾ കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സിമ്പിളായിരിക്കും. അതേസമയം അതിനെ പറ്റിയിട്ട് നമുക്ക് കൃത്യത ഇല്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് പറയുന്നുണ്ടെങ്കിലും അതെല്ലാം എന്തായിരിക്കും? കോമ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അതായത് എൻ്റെ എക്സാമിൻ്റെ മാർക്ക് എത്രയാണെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് ഞാനൊരു പെർട്ടിക്കുലർ മാർക്കാണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ട് പിന്നെ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ നോക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാനൊരു പെർട്ടിക്കുലർ മാർക്ക് പറയുമ്പോൾ എനിക്ക് കൃത്യമായിട്ടൊരു 25 മാർക്കാണ് എനിക്ക് 30 ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടൊരു മാർക്കാണ്. അതേസമയം ഈ പറയുന്ന 25 കുറവായിരിക്കും അതല്ലെങ്കിൽ 15 കൂടുതലായിരിക്കും എന്ന് പറയുമ്പോൾ അതിൽ ഇൻഫിനിറ്റി പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെ കൃത്യത വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസ് എന്ന് പറയും. ഞാൻ പഠിച്ചിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രീ ഡിസ്ട്രിബ്യൂഷനാണ്, അതിലേതാണെന്ന് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനാണ്, അതിലേതാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇതെല്ലാം കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസിലോട്ട് വരും. ഞാൻ പഠിച്ചിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? സിമ്പിൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്, അതാണ് സിമ്പിൾ ഹൈപ്പോത്തസിസ്. ഓക്കെ, ഫൈൻ. ഇനി ഹൈപ്പോത്തസിസിനെ നമുക്ക് വീണ്ടും രണ്ടാക്കി ഇത് മാറ്റാൻ പറ്റും. കാരണം നമ്മൾ ഒരുപാട് സിമ്പിൾ ഹൈപ്പോത്തസിസും നമ്മുടെ കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസും നമുക്ക് എന്തിനെ പറ്റിയിട്ടും പറയാൻ സാധിക്കും. പക്ഷെ അതെല്ലാം നമുക്ക് എന്ത് ചെയ്ത് നോക്കണം എന്നില്ല, അതൊക്കെ വാലിഡേറ്റ് ചെയ്ത് നോക്കണം എന്ന് നിർബന്ധമില്ല. അതേസമയം ഏതെങ്കിലും ഒരു ഹൈപ്പോത്തസിസിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നെൽ ഹൈപ്പോത്തസിസ്. എന്താണ്? എ ഹൈപ്പോത്തസിസ് വിച്ച് വി വാണ്ട് ടു ടെസ്റ്റ് ഈസ് നോൺ ആസ് ദി നെൽ ഹൈപ്പോത്തസിസ്. അപ്പോൾ എന്തായിരിക്കും? ഏതൊരു നൾ ഹൈപ്പോത്തസിസ് പറഞ്ഞാലും അതിന് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കൊരു ഹൈപ്പോത്തസിസ് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ കുട്ടി നല്ലൊരു കുട്ടിയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നല്ലൊരു കുട്ടിയല്ല, ഈവൻ ജയിക്കും, ജയിക്കില്ല. ഓക്കെ, അപ്പോൾ എന്ത് ഹൈപ്പോത്തസിസ് പറഞ്ഞാലും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഹൈപ്പോത്തസിസുകൾ പറയാൻ പറ്റും. അതിനെ പറഞ്ഞ പേരാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഈ രണ്ട് ഹൈപ്പോത്തസിസ് വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രധാനമായിട്ടും നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞൊരു ഹൈപ്പോത്തസിസ് വെക്കും. അത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഓൾട്ടർനേറ്റീവ് സംഭവിക്കുന്നില്ല എന്നാണ്. അപ്പോൾ അതുപോലെ അതിനത്രയും ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ ഫിക്സ് ചെയ്യും.
ഫോർ എക്സാമ്പിൾ മെയിൻ വാല്യൂ 30 ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്താണ്? 30 കുറവാണ്, 30 കൂടുതലാണ്, 30 അങ്ങനെ മൂന്നെണ്ണം വരും. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അതിനർത്ഥം 30 എന്നാണ്. ഓക്കെ, 30 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഈ നേരത്തെ പറഞ്ഞ മൂന്നെണ്ണം തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഫാൾസ് ആയിരിക്കും, ഓൾട്ടർനേറ്റീവ് ട്രൂ ആണെങ്കിൽ നൾ ഹൈപ്പോത്തിസിസ് എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ഈ രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് ഏത്? ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് വരാവുന്ന എററുകളാണ്. അതായത് ഒരു കുട്ടി നല്ലൊരു കുട്ടിയായിരിക്കെ നമ്മളെന്ത് പറയുന്നു? ആ കുട്ടി പൊട്ട കുട്ടിയാണെന്ന് പറയുന്നു. അതൊരു എററാണ്. അതുപോലെ തന്നെ ഒരു കുട്ടി വളരെ മോശം കുട്ടിയായിരിക്കുന്ന സമയത്ത് ആ കുട്ടിയെ നമ്മൾ വളരെ നല്ല കുട്ടിയാണെന്ന് പറയുന്നു. ഇതും ഒരു എററാണ്. ഇതുപോലെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസിൽ നമുക്ക് രണ്ട് തരത്തിലെ എറർ പറയാൻ പറ്റും. ഒന്ന് ടൈപ്പ് 1 എററും ഒന്ന് ടൈപ്പ് 2 എററും. ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യത്തെ പറ്റിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ് പറയുന്നു. ആ സ്റ്റേറ്റ്മെൻറ് ശരിക്കും ശരിയാണ്. ആ സമയത്ത് സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മളത് തെറ്റാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യുന്നു. എന്താണ്? ശരിക്കും നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ് ശരിയായിരിക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി അത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കി കളയുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ് തെറ്റാണ്. ആ സമയത്ത് സ്റ്റാറ്റിസ്റ്റിക്കലി അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, അതിനെ ശരിവെക്കുന്നു. ഇതും ഒരു എററാണ്. ഇത് രണ്ടും എററാണ്. രണ്ട് എററിനും അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഈ എററുകളെ നമുക്ക് മെഷർ ചെയ്യണം. മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് ന്യൂമറിക്കൽ ക്വാണ്ടിറ്റിയിലോട്ട് വരണം. അപ്പോൾ നമുക്കറിയാവുന്ന ഏറ്റവും നല്ലൊരു ന്യൂമറിക്കൽ ക്വാണ്ടിറ്റിയും ഏറ്റവും കുറവായിട്ടുള്ള വാല്യൂ 0 ഏറ്റവും കൂടുതലായിട്ടുള്ള വാല്യൂ ആകുമ്പോൾ 1 ആയിട്ടും വരുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ നമുക്കറിയാം, ഒരു മെഷർ നമുക്കറിയാം. ആ മെഷറിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോബബിലിറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ടൈപ്പ് 1 പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നു, അതേപോലെ ടൈപ്പ് 2 പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നു. ടൈപ്പ് 1 പ്രോബബിലിറ്റി വിളിക്കുന്ന പേരാണ് ആൽഫ എന്നും ടൈപ്പ് 2 പ്രോബബിലിറ്റി വിളിക്കുന്ന പേരാണ് ഇത് ബീറ്റ എന്നും. ഓക്കെ, ഇതെല്ലാം എററുകളെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഫൈൻ. ഇനി ആൽഫ എന്ന് പറയുന്നത്, ആൽഫ എന്ന് പറഞ്ഞാൽ രണ്ട് പേരിട്ട് നമ്മൾ വിളിക്കും. ഒന്ന് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും ഒന്ന് സൈസ് ഓഫ് ദ ടെസ്റ്റും. ഒരു ടെസ്റ്റ് തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്ന ഒരു വാല്യൂവിനെയാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ആൽഫ എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. രണ്ടാമത്തേത്, ഒരു ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ആ ടെസ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആൽഫയെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിന് പറയുന്ന പേരാണെന്ത്? സൈസ് ഓഫ് ദ ടെസ്റ്റ്. ഇതുകൊണ്ട് നമ്മൾ വ്യത്യാസം ആലോചിച്ച് നോക്കി നോക്കാം. ഒരു എക്സാമിനേഷന് പോകുന്ന സമയത്ത് അമ്മ പറയാണ്, നീ എക്സാമിന് ഒരു 95 മാർക്കെങ്കിലും മേടിക്കണം. അപ്പോൾ ഒരു 5% അവിടെ ഒരു എറർ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ 95 മുകളിൽ എത്ര വേണമെങ്കിലും മേടിക്കാം, പക്ഷേ 95 താഴെ മേടിക്കാൻ പാടില്ല. ഇതാണ് അമ്മയുടെ കണ്ടീഷൻ. അപ്പോൾ 100 5% എറർ നമുക്ക് സംഭവിക്കാം. അതായത് 100 ഇട്ടെങ്കിൽ ഒരു എററും ഇല്ല, 99 ഇട്ടെങ്കിൽ 1% എററായി. അങ്ങനെ 95 നമുക്ക് എത്താം. അതായത് 5% നമുക്ക് എറർ പറ്റും. ആ സമയത്ത് ഞാൻ എക്സാമിന് പോയി, ആ എക്സാമിൽ ഞാൻ 96% മാർക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പറഞ്ഞത് 5 കൂടി ഞാൻ 4% മേടിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സ്പെരിമെൻറ്റിന് മുൻപ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുള്ളത് അമ്മ പറഞ്ഞ ആ ഒരു എററാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻറ്റ്. അതിനുശേഷം എക്സാമിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് വെച്ചുകൊണ്ട് ഞാൻ നോക്കുന്ന എററാണ് ഇത് സൈസ് ഓഫ് ദ ടെസ്റ്റ്. അപ്പോൾ എപ്പോഴും ഈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻറ്റിനോട് ഒന്നെങ്കിൽ കുറവോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കും എന്ത്? സൈസ് ഓഫ് ദ ടെസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ രണ്ടിനെയും നമ്മൾ ആൽഫ എന്നാണ് വിളിക്കാറുള്ളത്. ഈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും സൈസ് ഓഫ് ദ ടെസ്റ്റും ചിലപ്പോൾ ഈക്വൽ ആയിട്ട് വരാറുണ്ട്. ആ സമയത്താണ് നമ്മൾ അതിനെ ആൽഫ സിമിലർ ടെസ്റ്റ് എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. ഓക്കെ, ഫൈൻ. ഇനി നെക്സ്റ്റ് പവറിൻ്റെ കേസിൽ ബീറ്റ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എററാണ്. അതിൻ്റെ 1- എടുക്കുമ്പോൾ നമ്മൾ അതിന് വിളിക്കുന്ന പേരാണ് പവർ ഓഫ് ദ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പവർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലും പ്രീ പവറും പോസ്റ്റ് പവറും ഉണ്ട്. ടെസ്റ്റിന് മുൻപ് നമ്മളൊരു പവർ ഫിക്സ് ചെയ്തതിന് ശേഷം ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പവർ കണ്ടുപിടിക്കും. ഓക്കെ, ഈ പോസ്റ്റ് പവർ നമ്മളെല്ലാവരും പ്രാക്ടിക്കലി ചെയ്യാറുണ്ട്. എക്സ്പെരിമെൻറ്റ് മുൻപ് നമ്മൾ പവർ ഫിക്സ് ചെയ്യുക എന്നുള്ളത് ഡാറ്റ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, ഫൈൻ. നമുക്ക് അതിനെ പറ്റിയിട്ട് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ പറയാൻ പോണത്, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റിന് സാധാരണ രീതിയിൽ കുറച്ച് അസംഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് നമുക്ക് ഇന്ന ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, രണ്ട് ഗ്രൂപ്പുകൾ ഒരുപോലെയാണോ എന്ന് നോക്കണമെങ്കിൽ നമുക്കറിയാം രണ്ട് ഗ്രൂപ്പിൻ്റെയും സെൻട്രൽ ടെൻഡൻസി നമ്മൾ കണ്ടുപിടിച്ച് നോക്കും. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ രണ്ട് ഗ്രൂപ്പും ഒരുപോലെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഓക്കെ ചിലപ്പോൾ അല്ല എന്ന് പറയും. ഫോർ എക്സാമ്പിൾ 0 0 0, അതിന് മീൻ വാല്യൂ 0 ആണ്. -1000 +1000 0, അവിടെ മീൻ വാല്യൂ 0 ആണ്.
ഓക്കെ. അപ്പോൾ രണ്ട് സ്ഥലത്തും മീൻ വാല്യൂസ് അതായത് സെൻട്രൽ ടെൻഡൻസീസ് ഈക്വൽ ആണ്, പക്ഷെ എന്തല്ല ഗ്രൂപ്പുകൾ കാണുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നുന്നില്ല. ആ രണ്ട് ഗ്രൂപ്പിൽ തമ്മിലൊരു വ്യത്യാസം ഉണ്ട്, അതിനെ പറയുന്നത് ഡിസ്പേർഷൻ. അപ്പോൾ രണ്ട് ഗ്രൂപ്പ് എടുത്തു, അതിന് മീൻ വാല്യൂസ് സെയിമാണ്, ഡിസ്പേർഷൻസും സെയിമാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നു എന്താണ് രണ്ടും സെയിം ആണെങ്കിലും ഗ്രൂപ്പ് ഒരുപോലെയാണോ എന്ന് നോക്കുന്നു, പക്ഷേ അപ്പോഴും അല്ല എന്ന് കിട്ടുന്നു. എന്തുകൊണ്ട്? അറേഞ്ച്മെൻറ്റ് ശരിയല്ല. ഈ അറേഞ്ച്മെൻറ്റിന് നമ്മൾ പറഞ്ഞ പേരാണ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ അതിനെ പറഞ്ഞ പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ്. അപ്പോൾ മൂന്ന് കോണ്ടെക്സ്റ്റ് വരണം. എന്താണ്? രണ്ട് ഗ്രൂപ്പിൻ്റെ മീന് സെയിമാണ്, അതായത് രണ്ട് ഗ്രൂപ്പിൻ്റെ സെൻട്രൽ ടെൻഡൻസി സെയിമാണ്, രണ്ട് ഗ്രൂപ്പിൻ്റെ ഡിസ്പേർഷൻസും സെയിമാണ്, രണ്ട് ഗ്രൂപ്പിൻ്റെ എന്താണ് ഡിസ്ട്രിബ്യൂഷനും സെയിം ആണെങ്കിൽ രണ്ട് ഗ്രൂപ്പും ഒരുപോലെ ആയിരിക്കും എന്നാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ മീൻ മീഡിയം മോഡൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അത് തിരിച്ച് ചിന്തിക്കുക. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസിൽ മീൻ ഇക്വാളിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മീനുകൾ ഈക്വൽ ആണ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ രണ്ട് ഗ്രൂപ്പ് ഒരുപോലെയാണെന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അവിടെ മീൻ ഈക്വൽ ആകുന്നതിന് മുൻപ് നമ്മൾ അസംഷൻ വെക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അസംഷൻസ്? രണ്ടിൻ്റെയും വേരിയൻസ് ഈക്വൽ ആണ്, അതായത് ഡിസ്പേർഷൻസ് ഈക്വൽ ആണെന്ന് കിട്ടി. ഓക്കെ, രണ്ടിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻസ് സെയിം ആണ്, രണ്ട് നോർമലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻസും സെയിം ആകുന്നുണ്ട്, ഡിസ്പേർഷൻസും സെയിം ആകുന്ന സമയത്ത് മീനുകൾ സെയിം ആയിട്ടുണ്ടെങ്കിൽ രണ്ട് പോപ്പുലേഷനും ഒരുപോലെയാണ്, അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പും ഒരുപോലെയാണെന്ന് പറയുന്നു. നേരത്തെ നമ്മൾ ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ പറഞ്ഞ മീൻ മീഡിയം മോഡിൻ്റെ ആ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞ ആ സംഭവത്തിന് നേരെ തിരിച്ച് പറയുന്നതാണ് ഇത് ടെസ്റ്റിങ്ങിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ അസംഷൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് അസംഷനാണ് റാൻഡംനെസ്. നമ്മളൊരു ഒബ്സർവേഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് റാൻഡം ആയിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ കേസ് നോർമാലിറ്റി. ഓക്കെ, മൂന്നാമത്തെ കോൺസെപ്റ്റായിട്ട് നമ്മൾ പറയുന്നതാണ് കോൺസ്റ്റൻറ്റ് വേരിയൻസ് അല്ലെങ്കിൽ ഈക്വൽ വേരിയൻസ്. ഒന്നിൽ കൂടുതൽ കേസുകൾ വരുന്നുണ്ടെങ്കിൽ ഈക്വൽ വേരിയൻസും കൂടി അവിടെ വരുന്നുണ്ട്, പക്ഷേ കോൺസ്റ്റൻറ്റ് വേരിയൻസും അവിടെ ഒരു അസംഷനാണ്. അപ്പോൾ ഈ മൂന്ന് അസംഷൻസ് ഉള്ള സമയത്താണ് നമ്മൾ യൂഷ്വലി നമ്മുടെ പാരാമെട്രിക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലെ അസംഷൻസിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ടെസ്റ്റിങ്ങിന് മുൻപ് ചെയ്യേണ്ട കോണ്ടെക്സ്റ്റുകളാണ്. ഇതിലെ നമ്മുടെ നോർമാലിറ്റീനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റുകളെ പാരാമെട്രിക് എന്നും നോൺ പാരാമെട്രിക് എന്നും വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒബ്സർവേഷൻസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റുകളെ പാരാമെട്രിക് ടെസ്റ്റ് എന്നും, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റുകളെ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന പെർട്ടിക്കുലർ അസംഷൻ, ഏത് പാരാമെട്രിക് എന്ന് പറയുന്ന, അതായത് നോർമാലിറ്റി എന്ന് പറയുന്ന അസംഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത സമയത്ത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ. അപ്പോൾ ഈ അസംഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള റാൻഡംനെസ്, അതുപോലെ തന്നെ നോർമാലിറ്റി, അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് വേരിയൻസ്, ഈ അസംഷൻസ് ഒക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ അസംഷൻസ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ സിറ്റുവേഷൻസിലും നമ്മൾ ഏതൊക്കെ ടെസ്റ്റുകൾ ഉപയോഗിക്കണം, ഓക്കെ, അതേപോലെ നോർമാലിറ്റി നമുക്ക് അതിനെ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് വരുന്ന വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.